ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. WWE റോ എപ്പിസോഡ് ഇന്നത്തേത് കഴിഞ്ഞു. റോ എപ്പിസോഡ് കഴിഞ്ഞ് അതിൻ്റെ റിവ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും വൈറ്റ് റാബിറ്റിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട്. കാരണം വൈറ്റ് റാബിറ്റിൻ്റെ രണ്ട് വീഡിയോകൾ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതായിരുന്നു. കഴിഞ്ഞ വൈറ്റ് റാബിറ്റിൻ്റെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ക്ലൂ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റോ എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്ന സ്റ്റേഡിയത്തിൻ്റെ ലൊക്കേഷൻ കോർഡിനേറ്റ്സ് ആയിരുന്നു. അത് വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ എന്തെങ്കിലും കാണിക്കുമെന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിലും വൈറ്റ് റാബിറ്റിൻ്റെ ഒരു ക്ലൂ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു QR കോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ എന്താണ് കിട്ടിയിട്ടുള്ള ക്ലൂ എന്നുള്ളതും ആ ഒരു ക്ലൂ സോൾവ് ചെയ്തുകൊണ്ട് എന്തിലേക്കാണ് നമ്മൾ എത്തിയത് എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ബ്രേ വൈറ്റ് അല്ലാതെ മറ്റൊരു പുതിയ താരത്തിൻ്റെ പേര് കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട് വൈറ്റ് റാബിറ്റിൻ്റെ പുറകിൽ. അപ്പോൾ അത് ആരാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെ റോ എപ്പിസോഡിൽ രണ്ട് സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു QR കോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ റൈം സ്റ്റുഡിയോയും ഡൊമിനിക് മിസ്റ്റീരിയോയും കൂടി ഉണ്ടായിരുന്ന ഒരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു. റൈം സ്റ്റുഡിയോ വേഴ്സസ് സെത്രോളിൻസ് തമ്മിലുണ്ടായിരുന്ന മാച്ചിൻ്റെ ഇടയ്ക്ക് ഡൊമിനിക് മിസ്റ്റീരിയോ നടന്നു വരുന്ന ഒരു ചെയറുമായിട്ട് നടന്നു വരുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ മിന്നി മറയുന്ന ഒരു QR കോഡ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗങ്ങളായപ്പോഴേക്കും കമൻ്ററി ടേബിളിൻ്റെ മുകളിലും ഇതേ രീതിയിൽ ചെറുതായിട്ട് ആ ഒരു QR കോഡ് കാണിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? കിട്ടുന്നത് ഒരു വീഡിയോ തന്നെയാണ്. WWE ഒഫീഷ്യൽ സൈറ്റിലേക്ക് തന്നെയാണ് ആ ഒരു QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ റീഡയറക്റ്റ് ആകുന്നത്. WWE ഒഫീഷ്യൽ സൈറ്റിൽ എത്തിയതിന് ശേഷം ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നത് WWE ഒരുപാട് പഴയ പ്രോമോകളും അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്ന പ്രോമോകളും എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയുന്നതായിരുന്നു. ആരാണ് ഈ ലോകത്തെ നശിപ്പിച്ചത്? ആരാണ് ഈ ലോകത്തെ കൊന്നുകളഞ്ഞത്? യു ഡിഡ് എന്ന് തന്നെയായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് WWE സൂപ്പർ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്ന റോക്ക്, റാൻഡി ഓർട്ടോൺ, കർട്ട് ആംഗിൾ, എഡ്ജ്, ജോൺ സീന, അണ്ടർടേക്കർ, കെവിൻ നാഷ്, സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ, കോഡി റോഡ്സ് എന്നിവരുടെ എല്ലാവരുടെയും പ്രോമോകളിൽ നിന്നും കട്ടെടുത്തിട്ടായിരുന്നു. കഴിഞ്ഞ തവണ തന്നിട്ടുണ്ടായിരുന്ന ക്ലൂകളിൽ ഉണ്ടായിരുന്നത് ഇതേ രീതിയിലുള്ള വാക്കുകൾ തന്നെയായിരുന്നു. ആരാണ് ഈ ലോകത്തെ നശിപ്പിച്ചത്? നീയാണ് എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണത്തെ വീഡിയോയുടെ ഏറ്റവും അവസാനം ഒരു 5 നമ്പർ കാണിച്ചിട്ടുണ്ടായിരുന്നു. 40701 എന്നായിരുന്നു ആ ഒരു നമ്പർ ഉണ്ടായിരുന്നത്. ഈ 5 നമ്പർ ഒരു സ്ഥലത്തിൻ്റെ പിൻകോഡാണ്. എൻ്റെ കീഴിലെ കോർബിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ പിൻകോഡാണ് 40701 എന്ന് പറയുന്നത്. ഈ ഒരു കോർബിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന് എന്താണ് പ്രത്യേകത? പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. WWE ചില ലൈവ് ഇവൻറ്റുകളെല്ലാം തന്നെ അവിടെ നടന്നിട്ടുണ്ട് എന്നല്ലാതെ അതിന് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീടായിരുന്നു ഫൈറ്റ് ഫുൾ സെലക്ടിൻ്റെ സീൻ റോസ് ആപ്പ് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2020 ബ്രേ വൈറ്റ് വേഴ്സസ് മിസ് തമ്മിലുണ്ടായിരുന്ന യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് മാച്ചെല്ലാം തന്നെ ഇതേ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കോർബിൻ എന്ന് പറഞ്ഞിട്ടുള്ള കെൻ്റക്കിയിലെ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേ വൈറ്റിനെ തന്നെയായിരിക്കണം ഈ ഒരു സ്ഥലം കൊണ്ട് WWE ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ മറ്റു ചില വെബ്സൈറ്റുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോർബിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബാരോൺ കോർബിനെയാണ് എന്നുള്ളതാണ്. ബാരോൺ കോർബിൻ്റെ പേര് പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേ വൈറ്റ് ഫിയൻഡ് ബ്രേ വൈറ്റ് ആകുന്നതിന് തൊട്ട് മുൻപേ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രേ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ബാരോൺ കോർബിനെതിരെയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കോർബിൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിൻ്റെ സിപ്പ് കോഡ് അഥവാ പിൻ കോഡ് അവിടെ കൊടുത്തിട്ടുള്ളത് എന്നെല്ലാം തന്നെയാണ് മറ്റു ചില വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള കോർഡിനേറ്റ്സ് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുക ഒരു ബണ്ണി ആർട്ടിനെ തന്നെയാണ്. അതായത് ഏകദേശം ഒരു മുയൽ നിലത്ത് കിടക്കുന്നത് പോലെയുള്ള ഒരു ആർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൻ്റെ ഇമേജ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്രയും നേരം കിട്ടിയിട്ടുണ്ടായിരുന്ന ക്ലൂകളെല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ബ്രേ വൈറ്റ് തന്നെയാണ്. പക്ഷേ ബ്രേ വൈറ്റിൻ്റെ കൂടെ മറ്റൊരു താരത്തിൻ്റെ കൂടെ പേര് കേൾക്കുന്നുണ്ട്. അത് ആരാണ് എന്നുള്ളത് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അലിസ്റ്റർ ബ്ലാക്കിൻ്റെ പേരാണ് കേൾക്കുന്നത്. അലിസ്റ്റർ ബ്ലാക്ക് അഥവാ മലാക്കായ് ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി AEW AEW നിന്നും അദ്ദേഹം റിലീസായ വിവരം നിങ്ങളിൽ കൂടുതൽ പേരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അലിസ്റ്റർ ബ്ലാക്കിൻ്റെ പേര് ഇവിടെ വരാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ WWE ഈ കൊടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോയുടെ സോഴ്സ് കോഡ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഡുകളിൽ പ്രത്യേകമായിട്ട് രണ്ട് ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. ആ രണ്ട് ലൈനുകൾ എന്താണെന്ന് വെച്ചാൽ നോ മാൻ ഈസ് ട്രൂലി ഗുഡ്, നോ മാൻ ഈസ് ട്രൂലി എവിൾ എന്നായിരുന്നു. ഈ രണ്ട് വാക്കുകളും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വലിയ മാറ്റമൊന്നും തോന്നില്ല. പക്ഷേ അലിസ്റ്റർ ബ്ലാക്കിൻ്റെ WWE തീം സോങ്ങിലെ വരികളായിരുന്നു ഈ രണ്ട് വാക്കുകളും. അപ്പോൾ ആ ഒരു കാര്യം വെച്ചുകൊണ്ട് അലിസ്റ്റർ ബ്ലാക്കുമാകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇത് ആരൊക്കെയാണ് തിരിച്ചു വരുന്നത് എന്നറിയില്ല. ബ്രേ വൈറ്റ് തന്നെയായിരിക്കുമോ, അലിസ്റ്റർ ബ്ലാക്കും ഉണ്ടായിരിക്കുമോ, അതോ ഇവരെല്ലാവരും കൂടി ഒരു ടീമായിട്ടായിരിക്കുമോ തിരിച്ചു വരിക എന്നുള്ളതൊന്നും തന്നെ അറിയില്ല. എന്തായാലും ഞാനും കാത്തിരിക്കുകയാണ് അടുത്ത ക്ലൂ ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു ക്ലൂവോടുകൂടി നമ്മുടെ ക്ലൂകളെല്ലാം തന്നെ
അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത സ്മാക്ക് ഡോണിലേക്കോ ഇത് ചൂണ്ടിക്കാണിക്കുന്നില്ല. അപ്പോൾ ഇനി എന്നായിരിക്കും ക്ലൂ ലഭിക്കുക എന്നുള്ളത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതോ ഇനി എല്ലാവിധ സ്മാക്ക് ഡോണിലും റോ എപ്പിസോഡിലും ക്ലൂ ലഭിക്കുമോ എന്നുള്ളതും അറിയില്ല. അടുത്ത ആഴ്ചയിലെ സ്മാക്ക് ഡോണിന് വേണ്ടിയിട്ട് ക്ലൂ ലഭിക്കാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് തന്നെയാണ് ഞാനും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും വൈറ്റ് റാബിറ്റിൻ്റെ പുറകിൽ ഉണ്ടായിരിക്കുക? ബ്രോ വൈറ്റ് ആയിരിക്കുമോ, അലിസ്റ്റർ ബ്ലാക്ക് ആയിരിക്കുമോ, അതോ മറ്റേതെങ്കിലും റെസ്ലർ ആയിരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.